ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്തനാമത്തിന്റെ വിനീതമായ വന്ദനം. ഒന്ന് രാജാക്കന്മാർ 17:7 നമുക്ക് വായിക്കാം. 17:7 എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവൻ യഹോവയുടെ എള്ളപ്പാടുണ്ടായെന്നാൽ നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. അതിനെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഫാത്തിന് പോയി. ഏലിയ പ്രവാചകനെ സംബന്ധിച്ചുള്ള സംഭവമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. ഏലിയ പ്രവാചകൻ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ പ്രവാചകന്മാർക്ക് വളരെ ഗണ്യമായ സ്ഥാനമുണ്ട്. 3 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും. 1 പ്രവാചകൻ, 2 പുരോഹിതൻ, 3 രാജാവ്. പ്രവചന ശുശ്രൂഷയുണ്ടായിരുന്നു, പുരോഹിത ശുശ്രൂഷയുണ്ടായിരുന്നു, രാജാവിൻ്റെ വേലയും ഉണ്ടായിരുന്നു, രാജാവിൻ്റെ ഭരണവും ഉണ്ടായിരുന്നു. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്, ഇത് 3 കൂടി ഏകോപിച്ച് വരുമ്പോഴാണ് ഭരണം ഏറ്റവും നന്നായി നടക്കുന്നത്. രാജാവ് ഭരിക്കുന്നു, രാജാവിന് വേണ്ടി ഭരിക്കുവാനുള്ള കൃപ കിട്ടേണ്ടതിന് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ പുരോഹിതനുണ്ട്. പുരോഹിതന് അപ്പോഴപ്പോൾ, രാജാവിനും പുരോഹിതനും അപ്പോഴപ്പോൾ വിജ്ഞാനം പകർന്നു കൊടുക്കുവാൻ, ദൈവത്തിന് വചനം പറഞ്ഞു കൊടുക്കുവാൻ പ്രവാചകനുണ്ട്. പ്രവാചകന് വചനം ലഭിക്കുന്നു, പ്രവാചകനത് രാജാവിനോടും പുരോഹിതനോടും അറിയിക്കുന്നു. പുരോഹിതൻ രാജാവിനും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുരോഹിതൻ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. രാജാവ് ജനത്തെ നീതിയിൽ ഭരിക്കുന്നു. ഇതായിരുന്നു അക്കാലത്തെ സമ്പ്രദായം. പ്രവാചകന്മാർക്ക് ഗണ്യമായ സ്ഥാനമുണ്ടായിരുന്നു. പ്രവാചകന്മാർ എബ്രായ ലേഖനം 1 വായിക്കുമ്പോൾ കാണാം, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരെ നിയമിച്ചു. അന്ന് ആദ്യകാലത്ത് ഭാഗികമായി വിവിധ രീതിയിൽ പ്രവാചകന്മാർ ശുശ്രൂഷ ചെയ്തു. ശമുവേൽ പ്രവാചകന്റെ കാലം അനുഗ്രഹീതമായ കാലമായിരുന്നു. അതിന് മുൻപ് കുറേയേറെ കാലം വചനമില്ലാത്ത കാലമായിരുന്നു, വചനം കുറവ്, വചനം ദുർലഭമായിരുന്നു. ശമുവേൽ പ്രവാചകന്റെ കാലത്തിന് മുൻപ് കുറേ വർഷങ്ങൾ മൗന കാലയളവായിരുന്നു. വേദസം വായിക്കുമ്പോൾ നാം അമ്പരന്ന് പോകും. ഞാൻ ചിന്തിക്കാറുണ്ട്, എന്താണ് അത്രയും കാലം കർത്താവ് ഒന്നും മിണ്ടാതിരുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് ജനത്തോടും സംസാരിക്കാതിരുന്നത്? അറിയാൻ വയ്യ, സ്വർഗത്തെ ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. ജനത്തോട് ദൈവം സംസാരിക്കുന്നില്ല. മൗനത്തിൻ്റെ കാലയളവ്, മൗനം, സൈലൻറ്റ് പീരിയഡ്, മൗനത്തിൻ്റെ കാലയളവ്. ആ കാലത്ത് അന്ന് പ്രവാചകന്മാരുണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വചനം ഏറ്റുവാങ്ങാനുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വചനം ചോദിച്ചു വാങ്ങി ജനത്തിന് കൊടുക്കുവാനുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നില്ല. വലിയ നഷ്ടമാണത്. മോശയ്ക്ക് ശേഷം യോശുവ, യോശുവയ്ക്ക് ശേഷം ന്യായാധിപന്മാർ, ന്യായാധിപന്മാർ ശിംശോൻ, യിഫ്താഹ്, ഗിദിയോൻ തുടങ്ങിയ ന്യായാധിപന്മാർ അത് കഴിഞ്ഞ് പിന്നെ ജനത്തെ നയിക്കാൻ പറ്റിയ നല്ല ഇടയന്മാരില്ലാതെ പോയി. ജനത്തെ നയിക്കാൻ പറ്റിയ ഇടയന്മാരില്ലെങ്കിൽ ജനം ചിന്നഭിന്നമായി പോകും, ആടുകൾ ചെതറിപ്പോകും. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരെ പ്രാർത്ഥനയിൽ എഴുതി വെച്ചത് ദൈവത്തെ ധരിച്ച വിശുദ്ധപിതാക്കന്മാരെന്ന്. ദൈവത്തെ ധരിച്ച വിശുദ്ധപിതാക്കന്മാർ, ദൈവത്തെ ധരിച്ചവർ, ദൈവത്തെ ധരിച്ച വിശുദ്ധപിതാക്കന്മാർ, ദൈവത്തെ ധരിക്കുക, അങ്ങനെയുള്ളവരാണ് പ്രവാചകന്മാരായിട്ട് വരേണ്ടത്. ദൈവത്തെ ധരിച്ചവരില്ലാതെ പോയി. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നിത്യനായ ദൈവത്തിന് കരുണ തോന്നി. ദൈവം ശമുവേൽ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. ശമുവേൽ പ്രവാചകൻ നമുക്കറിയാമല്ലോ, കണ്ണുനീരിൻ്റെ മകനായിരുന്നു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങിയെന്ന് പറഞ്ഞ് ഹന്ന അവന് ശമുവേൽ എന്ന് പേരിട്ടു. അമ്മ ചോദിച്ച് ചോദിച്ച് വാങ്ങിയതാണ്. മച്ചിയായ അമ്മ, മക്കളുണ്ടാകാൻ യാതൊരു സാധ്യതയില്ലാത്ത ഹന്ന ദൈവത്തോട് ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ചതാണ് ശമുവേൽ പ്രവാചകൻ. ശമുവേൽ പ്രവാചകൻ ഉണ്ടായി. ശമുവേൽ പ്രവാചകൻ്റെ കാലം കഴിഞ്ഞ് പിന്നെയും മുന്നേയും മുന്നോട്ട് മുന്നോട്ട് കാലങ്ങൾ പോയി. പിന്നെ നാം കാര്യമായി കാണുന്ന ഏലിയ പ്രവാചകനെയാണ്. അതൊരു കരുത്തിൻ്റെ കാലയളവായിരുന്നു, ശക്തിയുടെ കാലയളവായിരുന്നു. ഏലിയ പ്രവാചകൻ ഓടി നടന്നു, പോയ സ്ഥലങ്ങളിലെല്ലാം കൂട്ടായ്മകൾ സ്ഥാപിച്ചു. പ്രവാചക സ്കൂളിൽ നിന്ന് വേദവസം പറയുന്നു, പ്രവാചക സ്കൂളുകൾ, ശിഷ്യന്മാർ. ഏലിയ പ്രവാചകൻ പ്രവാചക സ്കൂളുകൾ സ്ഥാപിച്ചു. ശീലോയിൽ പ്രവാചക സ്കൂള്, ശാലീശാദേശത്ത് പ്രവാചക സ്കൂള്, ഗിലയാദിൽ പ്രവാചക സ്കൂള്, ഗിൽഗാലിൽ പ്രവാചക സ്കൂള്, ബേഥേലിൽ പ്രവാചക സ്കൂള്, എറിഹോയിൽ പ്രവാചക സ്കൂള്, യോർദാനിൽ പ്രവാചക സ്കൂള്, അങ്ങനെ അനേക സ്ഥലങ്ങളിൽ പ്രവാചക സ്കൂളുകൾ സ്ഥാപിച്ചു. എല്ലായിടത്തും ചെറിയ ചെറിയ കൂട്ടായ്മകൾ.
അത് വലിയ ശക്തിയാണ് കേട്ടോ. പ്രവാചക സ്കൂളുകൾ, കൂട്ടായ്മ യോഗങ്ങൾ, നാടുതോറും കൂട്ടായ്മ യോഗങ്ങൾ, ആര് വിലക്കിയാലും കൂട്ടായ്മ യോഗങ്ങൾ നടക്കണം, നല്ലതാണ്. ആരെല്ലാം തടുത്താലും ശരി, ആരെല്ലാം വിലക്കിയാലും ശരി, കൂട്ടായ്മ യോഗങ്ങൾ നടന്നുകൊണ്ടിരുന്നാൽ അത് അനുഗ്രഹമാണ്, ദേശത്തിന് അനുഗ്രഹമാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എള്ളപ്പാട് ഈ ചെറിയ കൂട്ടായ്മ യോഗങ്ങൾ കൂടിയാണ് ജനത്തിന് കൊടുക്കുന്നത്. അതീശ ശക്തിയോടെ വാഴുന്ന, അധികാരം കൈയാളുന്ന വർഗത്തിന് പക്ഷേ ദൈവത്തിൻ്റെ എള്ളപ്പാട് കിട്ടുന്നില്ല. പക്ഷേ ആ എള്ളപ്പാടുകൾ കിട്ടുന്നത് പാവപ്പെട്ട ചെറിയ ദൈവമക്കൾക്ക്, നിസ്സാരരായ ദൈവമക്കൾക്കായിരിക്കും. ദൈവമക്കളുടെ ചെറിയ കൂട്ടായ്മയിൽ വചനമിറങ്ങി വരും, വചനം വരും, വചനം സംസാരിക്കും. പ്രവാചകന്മാരുണ്ട്. എലിയ പ്രവാചകൻ്റെ കാലം ശക്തിയുടെ കാലയളവായിരുന്നു. എലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ എല്ലാം സംഭവിക്കുന്നു. ദൈവം നേരിട്ട് ജനത്തിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു പ്രവാചകനിൽ കൂടെ. എലിയ പ്രവാചകന് ശേഷം നാം കാണുന്നത് ശക്തനായ മറ്റൊരു പ്രവാചകനെയാണ്. എലിയ പ്രവാചകൻ 8 അത്ഭുതം ചെയ്തു, എലീശ പ്രവാചകൻ 16 അത്ഭുതം ചെയ്തു. എലീശ പ്രവാചകൻ, ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ഉള്ളതിൻ്റെ ഇരട്ടി ശക്തിയോടെയാണ് എലീശ പ്രവാചകൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഞാനിത് പറയുന്നത് ശ്രദ്ധിക്കണം. ശമുവേൽ പ്രവാചകൻ്റെ കാലമുണ്ടായി, ഏലിയ പ്രവാചകൻ്റെ കാലമുണ്ടായി, എലീശ പ്രവാചകൻ്റെ കാലമുണ്ടായി, പക്ഷേ ദൈവം മാറ്റമില്ല. മോശ മാറും, ശമുവേൽ മാറും, ഏലിയാവ് മാറും, എലീശ മാറും, പക്ഷേ ദൈവത്തിന് മാറ്റമില്ല. സ്തോത്രം. മറക്കരുത്, ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന് പരിശുദ്ധാത്മാവിന് മാറ്റമില്ല. പ്രവാചകന്മാർ മാറിയെന്നുവരാം, പ്രവാചകന്മാരുടെ കാലം തകഞ്ഞാൽ അവർ മാറിയെന്ന് വരാം, അവിടെ ശുശ്രൂഷ കഴിഞ്ഞാൽ ദൈവം അവരെ വിളിച്ചു എന്ന് വരാം, പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് മാറ്റമില്ല, ദൈവം മാറ്റമില്ലാത്തവനാണ്. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, ഈ മാറ്റമില്ലാത്തവൻ്റെ പിന്നാലെയാണ് നാം പുറപ്പെട്ടിരിക്കുന്നത്. ദൈവമക്കൾ മാറിപ്പോയി എന്ന് വരും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ വചനം പറയുന്ന ഞാനും മാറിപ്പോകും, ഞാനും മാറിപ്പോകില്ലേ? ദൈവത്തിന് സ്തോത്രം. അക്കരക്കിലേക്ക് ഈ തിരശ്ശിലേക്ക് അപ്പുറത്തേക്ക് ഞാനും പോകും, എപ്പോഴാണെന്ന് അറിയാൻ പാടില്ലെന്നേ ഉള്ളൂ. എന്നാൽ മാറ്റമില്ലാത്ത ഒരാൾ ജീവിക്കുന്നുണ്ട്, അവന് മരണമില്ല, അവന് മാറ്റമില്ല, അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ തൻ്റെ കയ്യിൽ വഹിക്കുന്നവനാണ്. സ്തോത്രം. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ തൻ്റെ കയ്യിൽ എഴുതുന്നവനാണ് അവൻ. മരണത്തിൻ്റെ പൂട്ട് തുറക്കുന്നവനാണ് അവൻ. പാതാളത്തിൻ്റെ പൂട്ട് തുറന്ന് പാതാളത്തിൽ ബന്ധിതരായി കിടക്കുന്നവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ച്, ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നവനാണ് അവൻ. ബദ്ധന്മാരെ, ബന്ധിച്ച് കിടക്കുന്നവരെ സ്വതന്ത്രരാക്കി ഉയരത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്നവനാണ് അവൻ. അവൻ ആരാണ്? ആരാണവൻ? ആദിയും അന്തമില്ലാത്തവൻ, ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമായവൻ, ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമായവൻ, അൽഫയും ഒമേഗയുമായവൻ, ആദ്യന്തവിഹീനനായവൻ. സ്തോത്രം. ആരാണവൻ? ആരാണ്? അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോൽ ആരാധ്യൻ ആരുമില്ല. സ്തോത്രം. അവൻ ആയിരങ്ങളിൽ സുന്ദരനാണ്, പതിനായിരങ്ങളിൽ സുന്ദരനാണ്. അവൻ വെണ്മയും ചുവപ്പും കലർന്നവനാണ്. എന്താണ് പറയുന്നത്? വെണ്മയും ചുവപ്പും കലർന്നവൻ. സ്തോത്രം. തീക്കൊത്ത കണ്ണുകളോട് കൂടിയവനാണ്. വലം കയ്യിൽ 7 പൊന്നക്ഷത്രം പിടിച്ചിരിക്കുന്നവനാണ്. സ്തോത്രം. 7 നക്ഷത്രങ്ങളുടെ നടുവിൽ നടക്കുന്നവനാണ്. സ്തോത്രം. 7 പൊന്നുകളുടെ നടുവിൽ നടക്കുന്നവനാണ്. അവനാരാണ്? അവൻ എൻ്റെ യേശുവാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, അത് എൻ്റെ യേശുവാണ്, എൻ്റെ സ്വന്തം യേശുവാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട യേശുവാണ്, എനിക്ക് വേണ്ടി ജീവൻ വിടുന്ന യേശുവാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട യേശുവാണ്. ഓ, ദ മോസ്റ്റ് ബെലോഡ് ജീസസ്, സോ സ്വീറ്റ്, സോ സ്വീറ്റ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യേശു നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ ഭാഗം നിങ്ങൾ തൊട്ടിട്ടുണ്ടോ? യേശുവിനെ നിങ്ങൾ ആരാധിച്ചിട്ടുണ്ടോ? യേശുവിനെ നിങ്ങൾ സ്തുതിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ തലോടെ ഏറ്റിട്ടുണ്ടോ? നിങ്ങൾ കണ്ണുനീര് യേശു തുടക്കി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? കണ്ണുനീര് തുടച്ചു തരുന്നവൻ, വേദനകൾ ആറ്റി അകറ്റി തരുന്നവൻ, സങ്കടങ്ങൾ കേൾക്കുന്നവൻ, എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്നവൻ, എല്ലാറ്റിനും പരിഹാരം തരാൻ കഴിവുള്ളവൻ, ആശകൾ നിറവേറ്റുന്നവൻ, ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നവൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവന് മാറ്റമില്ല. പ്രവാചകന്മാർ മാറും, പക്ഷേ യേശുവിന് മാറ്റമില്ല. ഹല്ലേലൂയ, യേശുവിന് മാറ്റമില്ല, മാറ്റമില്ലാത്തവൻ. ഏലിയ പ്രവാചകൻ കൊട്ടാരത്തേക്ക് ചെന്നു, രാജാവിൻ്റെ കൊട്ടാരത്തേക്ക്. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. എന്തൊരു ധിക്കാരം! ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ആഹാബ് രാജാവ് സംഭ്രമിച്ചു പോയി, പേടിച്ചു പോയി. പ്രവാചകൻ കേട്ടപ്പോൾ തന്നെ ആഹാബിന് വിപ്രാളമായി. പ്രവാചകനെ അന്വേഷിച്ച് കൊല്ല നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് പ്രവാചകൻ കൊട്ടാരത്തേക്ക് വരുന്നത്. കൊല്ല ഞാൻ അന്വേഷിച്ച് വരുന്നവനെ അവനെ കിട്ടിയെന്നല്ലേ ആഹാബിന് തോന്നിയത്. ഇവൻ എന്തുദ്ദേശമാണ് കൊട്ടാരത്തിലേക്ക് വരുന്നത്? ഈ ഭീകരൻ എന്തുദ്ദേശമാണ് വരുന്നത്? എന്നും എനിക്കെതിരായിട്ട് നിൽക്കുന്നവനാണ് അവൻ. ഈ പ്രവാചകൻ എന്നും രാജാവിനെതിരാണ്, എന്നും എൻ്റെ കുറ്റം പറയുന്നവനാണ്. എന്നെക്കുറിച്ച് നല്ലത് പറയാനില്ല, എന്തെല്ലാം ഞാൻ നല്ലത് ചെയ്താലും ഇവൻ നല്ലത് പറയില്ല.
ഞാനും എൻ്റെ ഭാര്യ ഈസബേലും കൂടി ഈ രാജ്യം ഭരിക്കുമ്പോൾ ഇവനൊരു ശല്യക്കാരനാണ്, വലിയ ശല്യം, ഭരിക്കാൻ ശല്യമാണ് ഇവൻ, ഇവനെ ഒഴിവായാൽ മതിയായിരുന്നു. ഇന്ന് ചിലർക്ക് അങ്ങനെ ചിന്തിക്കില്ലേ? ദൈവമക്കൾ ചിലരുടെ ഒഴിവായാൽ മതിയെന്ന് ചിന്തിക്കില്ലേ? ദൈവമക്കൾ ചിലരുടെ ഒഴിവായാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവർ സഭ വിട്ട് പോയാൽ മതിയായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ കൂട്ടരൊന്ന് മാറിയാൽ മതിയായിരുന്നു അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. സ്തോത്രം. എന്നാ വിട്ട് മാറുകയില്ല. കാരണം എന്തിനെ സഭ മാറുന്നത്? സഭ മാറിയിട്ട് ആവശ്യമില്ല. സമുദായം മാറുന്നത് സമുദായം മാറിയിട്ട് ആവശ്യമില്ല. ഹൃദയം മാറ്റുന്ന ക്രിസ്തുവിനെ കിട്ടിയാൽ മാത്രം മതി. ആഹാബ് രാജാവ് നല്ല ദേഷ്യം വന്നു. വാളെടുക്കാൻ പിറകിലേക്ക് കൈ നീട്ടി വാളെടുക്കുകയല്ല, പ്രവാചകൻ പോയി കഴിഞ്ഞു. ആഹാബ് ഉടനെ എല്ലാ സ്ഥലത്തും ആളയച്ചു, പ്രവാചകനെ കാണുന്നില്ല, കൊല്ലനാണ്. ആഹാബ് രാജാവ് വന്ന വിഗ്രഹാരാധിയാണ്, വിഗ്രഹാരാധി. സത്യദൈവത്തിൻ്റെ ആരാധന വിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആഹാബ് രാജാവിന് ഈ ഏലിയ പ്രവാചകനെ സഹിച്ചുകൂടാ കൊല്ലാൻ തീരുമാനിച്ചു. നാടായ നാടെല്ലാം പട്ടാളക്കാരെ അയച്ചു, ഉദ്യോഗസ്ഥരെ അയച്ചു. അവർ തിരഞ്ഞെടുക്കുക, കാട്ടിൽ പോയി തിരഞ്ഞു, ഗുഹകളിൽ പോയി തിരഞ്ഞു, എല്ലായിടത്തും നോക്കുക. പക്ഷേ ഏലിയാവ് എവിടെയാണ്? ഏലിയാവ് അടുത്ത് തന്നെയുണ്ട്, കെരീത്തോട്ടിൻ്റെ വക്കിലെ കൊച്ചു ചെറിയ ചെറിയ കുറ്റിക്കാടുകളുടെ ഇടയിൽ ഏലിയാവ് ഇങ്ങനെ പതുങ്ങി ഇരിക്കുകയാണ്. ചെറിയ മരത്തലപ്പുകളുടെ ആ ഇലച്ചിലുടെ താഴെ തണുപ്പുണ്ട്, കുളിർമയുണ്ട്, വെയിലില്ല, നല്ല തണലാണ്. അടുത്ത് തോടുണ്ട്, തോടിൽ വെള്ളം കുടിക്കാം. ദേശത്തെല്ലാം തോട് വറ്റി വറ്റി വരുന്നു, പക്ഷേ ഇവിടെ തോടിൽ വെള്ളമുണ്ട്, കരിയത്തിൽ വെള്ളമുണ്ട്, കരിയത്തോട്ടിൽ വെള്ളമുണ്ട്. ദൈവം പറഞ്ഞു, ഏലിയാവോട് പറഞ്ഞു, നിന്നെ പോറ്റേണ്ടതിന് ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോറ്റേണ്ടതിന് ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ട്. സാധിക്കുന്ന കാര്യമാണോ? കാക്ക എങ്ങനെയാണ് മനുഷ്യനെ പോറ്റുന്നത്? നിന്നെ പോറ്റേണ്ടത് ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ട്. ഏലിയാവോട് പോയിരുന്നു, ദൈവത്തിന് വചനമല്ലേ. ഏലിയാവ് ചുമ്മാ ഇരിക്കുക. അപ്പോൾ കാക്കയുടെ ചെറുകടി കേൾക്ക, ചെറുകടി കാക്ക പറന്നു വരുന്നു, കൊണ്ടുവന്ന് അപ്പവും ഇറച്ചിയും പൊതിക്കകത്ത് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അതെങ്ങനെയാണ് കൊണ്ടുവന്നെങ്കിൽ എനിക്കറിയാൻ പാടില്ല. കാക്ക എങ്ങനെയാണ് അപ്പവും ഇറച്ചിയും കൊണ്ടുവരുന്നത് ആർക്കറിയാം? ഏതായാലും കാക്ക കൊണ്ടുവന്ന് വേദദിവസം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. കാക്ക കൊണ്ടുവരുമെന്ന് കർത്താവ് പറഞ്ഞു, ഏലിയാവ് വിശ്വസിച്ചു. കാക്ക കൊണ്ടുവന്ന് കൊടുത്തു എന്ന് വേദദിവസം പറയുന്നു, ഞാനും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ദൈവത്തിന് സ്തോത്രം. കാക്ക കൊണ്ടുവന്ന് അപ്പവും ഇറച്ചിയും കൊടുത്തു. നല്ല സുഖഭക്ഷണം, നല്ല തണൽ, വെള്ളം കുടിക്കാനുണ്ട്. ഇനി വേറെ കൂടെ പോകേണ്ടത്? അവിടെ കഴിയുമ്പോൾ നോക്കി, ഈ തോട് വറ്റിക്കൊണ്ടിരുന്നു. വറ്റുന്ന തോട്. സ്തോത്രം. വറ്റുന്ന തോട്. പ്രിയപ്പെട്ടവരെ, ഈ തോട് വറ്റും. ഇന്ന് ഉറവ തരുന്ന തോടുകൾ വറ്റും. ഇന്നത്തെ റിസോഴ്സസ് തീർന്നു പോകും. ഇന്നുള്ള വരുമാന മാർഗങ്ങൾ തീർന്നു പോയി എന്ന് വരാം. ഇന്ന് നമുക്ക് തോന്നും ഇതൊന്നും നമുക്ക് പുതിയ തീരാനൊന്നും പോകുന്നില്ല, ഉണ്ടല്ലോ. ഇത്രയും ആരോഗ്യമുണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ല. ഇത്രയും ബാങ്ക് ഡിപ്പോസിറ്റിനുണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ല. ഇത്രയും വരുമാനം ഉണ്ടല്ലോ, ഓ അങ്ങനെ ഭയപ്പെടാനൊന്നുമില്ല. ഇത്രയും പ്രായമല്ലേ ആയുള്ളൂ, പേടിക്കാനില്ല. സ്നേഹിത, നീ അങ്ങനെ പറയരുത്. മോനെ, നീ അങ്ങനെ പറയരുത്. മോളെ, നീ അങ്ങനെ പറയരുത്. എപ്പോഴാണ് എല്ലാം നിൻ്റെ കയ്യിൽ നിന്ന് പറന്നു പോകുന്നത് ആരറിഞ്ഞു? എല്ലാം കൈവിട്ട് പോകുന്നത് എപ്പോഴാണെന്ന് ആരറിഞ്ഞു? ആരും നനയ്ക്കാത്ത സമയത്ത്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരോഗ്യം വിട്ടുപോയി എന്ന് വരാം, പണം വിട്ടുപോയി എന്ന് വരാം, സമ്പത്തൊക്കെ പോയി കൈമോശം വന്നു പോയി എന്ന് വരാം. എന്തെല്ലാമാണ് അനർത്ഥങ്ങൾ വരാൻ പോകുന്നത് ആരറിഞ്ഞു? ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം പോയാലും കെരീത്ത് വറ്റിയാലും വറ്റാത്തൊരു ഉറവുണ്ട്, അത് ഗോകുൽത്തായിലെ തീരെ ഉറവാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കെരീത്തിലെ ഉറവ് വറ്റിപ്പോയാലും, കെരീത്തിലെ വെള്ളം വറ്റിപ്പോയാലും വറ്റാത്തൊരു നീരുറവുണ്ട്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞു, ഏലിയാവോട് പറഞ്ഞു, ഏലിയാവേ വെള്ളം വറ്റിയല്ലോ, ഒരു കാര്യം ചെയ്യാം, നീ സാരഫാത്തിലേക്ക് പോകാം. സരത്ത സാരഫാത്തിലേക്ക് പോകാം. അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ വിധവയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ പോറ്റേണ്ടതിന്. ഏലിയാവിനെ ഏത് വിധവയാണെന്ന് അറിഞ്ഞുകൂടാ? നോക്കൂ, ദൈവം കൽപ്പിച്ചത് ഏലിയാവ് പോയി സാരഫാത്തിലേക്ക് പോയി. സാരഫാത്തിൽ ചെന്ന ഉടനെ ഒരു വിധവ വിറക് വെറുക്കൂടി നടക്കുന്നു, ഒരു സ്ത്രീ. ഏലിയാവിന് മനസ്സിലായി, ഇതാ ദൈവം പറഞ്ഞ വിധവ ഇത് തന്നെ. ആത്മാവിൻ്റെ ഇൻഫ്യൂഷൻ, ആത്മാവിൻ്റെ ആത്മാവിൻ്റെ നല്ലവരെ ലഭിച്ചു. ഇതാണ് ആ വിധവ. ആത്മാവിൽ ഗ്രഹിച്ചു, അവളുടെ അടുക്കലേക്ക് ചെന്നു. കണ്ടെ, എനിക്ക് ഇത്തിരി ഒരു 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 പാത്രം വെള്ളം കൊണ്ടുവരിക പറഞ്ഞു. നല്ല വിശപ്പ്, ഒരടകൂടി കൊണ്ടുവന്നാൽ കൊള്ളാം. അവൾ ഏലിയാവിന് വേണ്ടി കൊടുക്കാനായിട്ട് പോയി. നമുക്ക് ആ ഭാഗമൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. പതിനേഴാം അധ്യായം, പതിനേഴാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കാം. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ
ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. ഏലിയാവ് പറഞ്ഞു, കാര്യം നാട്ടിൽ ക്ഷാമമാണ്, മഴ പെയ്യുന്നില്ല, ആഹാരമില്ല, പട്ടിണി മരണങ്ങൾ ധാരാളം സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യും, കുറച്ച് വെള്ളം കൊണ്ടുവരും, എനിക്ക് ഒരു പാത്രം വെള്ളം കൊണ്ടുപോകാം, ഞാൻ കുറച്ച് വഴി കടന്നു പോയി ക്ഷീണിച്ച് വരികയാണ്. കാരണം ഈ വിധവയ്ക്ക് സംശയമില്ല, കാരണം വിധവയ്ക്കും ദൈവത്തിൻ്റെ കൽപ്പന കിട്ടിയിട്ടുണ്ട്. നിന്നെ പോറ്റണം ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ടെന്നാ വേദപുസ്തകം. വിധവയ്ക്ക് നേരത്തെ തന്നെ കൽപ്പന കിട്ടിയിട്ടുണ്ട്, ആത്മാവിൽ കൽപ്പന കിട്ടിയിട്ടുണ്ട്. അവൾ എപ്പോഴാണ് ഈ പ്രവാചകൻ വരുന്നത് കാത്തു നിൽക്കുക, പിറകുറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സംശയിക്കാതെ വെള്ളം എടുക്കാൻ അവൾ പോയി. പോകുമ്പോൾ പറഞ്ഞു, ഇതേതാണ് ഒരു കാര്യം എന്താണ്ടേ, ഒരു ചെറിയ അട കൂടി ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരണം, ഒരു ചെറിയ അട, ചെറിയൊരപ്പം കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ എന്നെ അത് നിർവാഹമില്ല കേട്ടോ, കലത്തിൽ ഒരല്പം മാവേ ഉള്ളൂ, ഭരണിയിൽ ഒരിറ്റ എണ്ണയേ ഉള്ളൂ, ഒരട തികച്ചുണ്ടാക്കാനില്ല, അത് തിന്നിട്ട് ഞാനും എൻ്റെ മോനും മരിക്കാനിരിക്കുക, ഞാനും എൻ്റെ മോനും മരിക്കാനിരിക്കുക, ഇനി വേറെ പോകുമ്പോഴിയില്ല, ആകെയുള്ള ഇതേ ഉള്ളൂ, അത് തിന്നിട്ട് മരിക്കാനിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. തിന്നിട്ട് മരിക്കാനിരിക്കുന്ന വിധവ കൊടുത്തിട്ട് ജീവിക്കാനുള്ള മാർഗം കർത്താവ് കാണിച്ചു കൊടുത്തു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തിന്നിട്ട് മരിക്കാനിരിക്കുകയായിരുന്നു, കൊടുത്തിട്ട് ജീവിക്കാനുള്ള വഴി കർത്താവ് കാണിച്ചു കൊടുത്തു. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ വലിയ മുഖത്തുപെടട്ടെ. പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊടുക്കുക, സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുക. സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ ക്ഷാമം മാറും, മറ്റുള്ളവരുടെ ക്ഷാമം മാറും. സ്നേഹം കൊടുക്കുക, കരുണ കൊടുക്കുക, വാത്സല്യം കൊടുക്കുക. സ്തോത്രം. നീറുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കുക, മനസ്സ് നൊന്തു വരുന്നവർക്ക് ആശ്വാസം കൊടുക്കുക, ഉള്ളു നീറി പുകഞ്ഞു വരുന്നവർക്ക് ആശ്വാസം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. വലിയൊരു കാര്യമാണത്, വലിയൊരു കാര്യമാണ്, ചെയ്യാൻ സാധിച്ച ഭാഗ്യമാണ്. ആശ്വാസം കൊടുക്കുന്നവരായിത്തീരണം, ആശ്വാസം കൊടുക്കുന്നവരായിത്തീരണം, കരുണ കൊടുക്കുന്നവരായിത്തീരണം, സ്നേഹം കൊടുക്കുന്നവരായിത്തീരണം. സ്നേഹം വിനിമയം ചെയ്യുക, സ്നേഹം വ്യാപാരം ചെയ്യുക, സ്നേഹം വ്യാപാരം ചെയ്യുക, ലാഭം ഉണ്ടാക്കാം. സ്നേഹം വ്യാപാരം ചെയ്താൽ സ്നേഹത്തിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം. ഇന്ന് വീടുകളിൽ സ്നേഹം വ്യാപാരം ചെയ്യൂ, ഇന്ന് ഹോസ്റ്റലുകളിൽ സ്നേഹം വ്യാപാരം ചെയ്യൂ. വളിച്ച സ്നേഹമല്ല, വൃത്തികെട്ട സ്നേഹമല്ല, ഹോസ്റ്റലിൽ നടമാടുന്ന ഇന്ന് എന്താ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എന്നുള്ള സ്നേഹമല്ല, നോ, അതെല്ലാം പൈശാചികമല്ലേ. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അതൊക്കെ പൈശാചികം, അതൊക്കെ എന്നേ പറിച്ചു കളയേണ്ടതാണ്. പറിച്ചു കളയാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഫേസ്ബുക്കിൽ നിന്നെല്ലാം പറിച്ചു കളഞ്ഞോളൂ. ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവർ അത് മാറ്റിക്കൊള്ളൂ. നീ കേട്ടില്ല എന്ന് പറയരുത്, യോനോ സാർ പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ ഞാൻ ചെയ്തേനെ എന്ന് പറയരുത്. ഇതാ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉദ്ദേശം തന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള പിള്ളേർ ആ അക്കൗണ്ട് കളഞ്ഞേക്കൂ, ഗേൾ ഫ്രണ്ടും വേണ്ട, ബോയ് ഫ്രണ്ടും വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇയാളൊരു പഴഞ്ചൻ മനുഷ്യനല്ലേ? ഈ യോനോ സാർ പറഞ്ഞ ആളൊരു ഒരു എന്താ പഴഞ്ചൻ മൂരാച്ചി പിന്തിരിപ്പൻ മനുഷ്യൻ. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, മക്കളെ നിങ്ങൾ എന്ത് പറഞ്ഞോളൂ, പക്ഷെ സത്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ആയിട്ട് നടന്നാലുണ്ടല്ലോ, അവസാനം കണ്ണീരും കൈയുമായി വരുന്ന കാലം വരുന്നു, കണ്ണീരും കൈയുമായി തീരുന്ന കാലം വരുന്നു. അതുകൊണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് വേഗം ഫേസ്ബുക്കിലെ ഇങ്ങനെയുള്ള അക്കൗണ്ട്സ് എല്ലാം ഡിലീറ്റ് ചെയ്തുള്ളൂ, എല്ലാം മാറ്റിക്കൊള്ളൂ. വേണമെങ്കിൽ തീരുമാനിച്ചാൽ മതി, വേണമെങ്കിൽ മാറ്റിയാൽ മതി, ഇല്ല എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു തന്നു. ഇനി ദൈവം എന്നോട് ചോദിക്കില്ലല്ലോ ആ കാര്യം, നീ ആ ജനത്തോട് പറയാൻ ഞാൻ എന്താണെന്ന് കർത്താവിനോട് ചോദിക്കില്ലല്ലോ, പറഞ്ഞു തന്നിരിക്കുന്നു. വേണമെങ്കിൽ തിരുത്താം. ദൈവത്തിന് സ്തോത്രം. കരുതോട് വറ്റി, വിധവയുടെ ഭവനത്തിൽ എണ്ണ ഭരണിയിൽ വറ്റിക്കൊണ്ടിരിക്കുന്നു, വറ്റി തീരാറായി. സ്ത്രീയുടെ ഭവനത്തിൽ, വിധവയുടെ ഭവനത്തിൽ കലത്തിലെ മാവ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ആ തീരാറായിരിക്കുന്നു, അവിടെയും മാവ് വറ്റി എണ്ണ വറ്റി. ദൈവത്തിന് സ്തോത്രം. വറ്റുന്ന മാവ് വറ്റുന്ന എണ്ണ. സ്തോത്രം. അങ്ങോട്ടാണ് ദൈവം തൻ്റെ പ്രവാചകനെ അയച്ചത്. അതൊരു ഭാഗ്യമായി പോയി. ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനവുമായി അങ്ങോട്ട് കടന്നു ചെന്നു. ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ വചനമുണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ചും നിയോഗമനുസരിച്ചും പ്രവാചകൻ അങ്ങോട്ട് കടന്നു ചെന്നു. സ്തോത്രം. പ്രവാചകൻ അങ്ങോട്ട് ചെന്നു, ആ വീട്ടിലെ ദാരിദ്ര്യം മാറി. എന്തൊരു അത്ഭുതം! അയ്യോ യജമാനിന്, ഞാൻ ആകെ ഒരപ്പത്തിനുള്ളൂ, ഞങ്ങൾ തിന്നിട്ട് മരിക്കാതിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, ആട്ടെ, എന്തോ ആകട്ടെ, ഉള്ളതും കൊണ്ടുപോവാ, ഒരെണ്ണം കൊണ്ടുപോവാ, പിന്നത്തെ കാര്യം പിന്നെയല്ലേ, ഒരെണ്ണം എനിക്ക് കൊണ്ടുപോവാ. അവൾ കൊടുക്കാൻ തീരുമാനിച്ചു, എനിക്കില്ലെങ്കിൽ ശരി,
എൻ്റെ മോന് കിട്ടിയില്ലെങ്കിലും ശരി ഞാൻ കൊടുക്കും തീരുമാനിച്ചു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. എന്താ, എൻ്റേത് മറന്ന് മറ്റുള്ളവരുടേത് ഓർക്കാൻ സാധിച്ചാൽ ഭാഗ്യമാണ്. എൻ്റെ സൗകര്യങ്ങൾ മറന്ന് മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ ഓർക്കാൻ സാധിച്ചാൽ ഭാഗ്യമാണ്. എൻ്റേത് എൻ്റേതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവിടെ തന്നതല്ലാതെ എനിക്ക് എന്താ ഉള്ളത്? കർത്താവേ, നീ തന്നതല്ലാതെ എനിക്ക് എന്തുണ്ട്? യേശുവേ, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. നീ തന്നതല്ലാതെ ഒന്നുമില്ല. സ്തോത്രം. എല്ലാം ദാനം, എല്ലാം ദാനം. ദൈവത്തിന് സ്തോത്രം. വിധവ ഒരപ്പം ചുട്ടു, അത് മോൻ്റെ കയ്യിൽ പ്രവാചകൻ കൊടുത്തയച്ചു. അപ്പോഴുണ്ട് നോക്കിയപ്പോൾ പിന്നെയും കുറച്ച് എണ്ണ കിടപ്പുണ്ട്, കുറച്ച് മാവുണ്ട്. ഒന്നുകൂടി ചുട്ടു, പിന്നെയുണ്ട്. ഒന്നുകൂടി ചുട്ടു, പിന്നെയുണ്ട്. മോന് കൊടുത്തു, വിധവ തിന്നു, പ്രവാചകൻ പിന്നെയും കൊടുത്തു, പിന്നെയുണ്ട്. ചുടുന്നു, ചുട്ടിട്ട് തീരുന്നില്ല, പിന്നെയുണ്ട്, പിന്നെയുണ്ട്. അടുത്ത വീട്ടിൽ കൊടുത്തയച്ചു, അടുത്ത വീട്ടിൽ പട്ടിണി പാവങ്ങൾ മരിക്കാറായി കിടക്കുക, പട്ടിണിയുണ്ട്. അങ്ങോട്ട് കൊടുത്തയച്ചു, അങ്ങോട്ട് കൊടുത്തയച്ചു, ഇതാ എല്ലാ ആ പ്രദേശം മുഴുവൻ. അങ്ങനെ സന്തുഷ്ടമായി തീർന്നു. പ്രവാചകൻ ചെന്ന സ്ഥലം നിറവുള്ളതായി തീർന്നു, പുഷ്ടിയുള്ളതായി തീർന്നു. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കാൽ ചവിട്ടുന്ന ഭൂമി നിങ്ങൾക്ക് അവകാശമായി കർത്താവ് തരും. നിങ്ങൾ കാൽ ചവിട്ടുന്ന ഭവനം നിങ്ങൾക്ക് അവകാശമായി കർത്താവ് തരും. നിങ്ങൾ കാൽ ചവിട്ടുന്നിടത്ത് ഐശ്വര്യം വെള്ളനിലമായി ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രവർത്തിക്കുന്നിടത്തെല്ലാം എല്ലാവിധത്തിലും സമൃദ്ധിയും വരും. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് തരും. നിങ്ങൾ വിലകെട്ടവനാണ്. നിങ്ങൾ സമൂഹത്തിൽ മാന്യതയില്ലാത്തവനാണ്, ആരും മാനിക്കാത്തവനാണ്. മേലാളന്മാർക്ക് നിന്റെ മാനമില്ല, അധിപതികൾക്ക് നിങ്ങളുടെ വിലയില്ല. പക്ഷേ മോനെ, നീ ഒരാൾ കാൽ ചവിട്ടുന്നിടത്ത് അവിടെ ഐശ്വര്യം വരും. മോളെ, നീ കടന്നു ചെല്ലുന്ന വീട്ടിൽ ഐശ്വര്യം വരും. യേശു ക്രിസ്തുവിനെയും കൊണ്ട് നീ ആ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ അവിടെ ഐശ്വര്യം വരും. യേശു ക്രിസ്തുവിനെയും കൊണ്ട് നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ, ആദ്യമായി കാൽ ചവിട്ടുമ്പോൾ നീ യേശുവിനെയും കൊണ്ടാണ് കാൽ ചവിട്ടുന്നത്, അവിടെ ഐശ്വര്യം വരും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മോനെ, നീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ നീ തയ്യാറായി, കല്യാണം ഉറച്ചു. നീ കല്യാണം കഴിച്ച് ആ പെൺകുട്ടി ഒരുമിച്ച് അവളുടെ വീട്ടിലേക്ക് നീ ചെല്ലുമ്പോൾ, ആ വീട്ടിൽ നീ നിൻ്റെ വലങ്കാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറുമ്പോൾ, സ്തോത്രം, നിന്നോടുകൂടെ യേശു അടക്കാൽ ചവിട്ടും. വേണമോ ഇത്? ഈ ഭാഗ്യം നിനക്ക് വേണമോ? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് ആത്മീയം, ഇതെല്ലാം ആത്മീയം. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ദൈവത്തിന് സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കൂ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് നമ്മിൽ വാഴുവാനും നമ്മിൽ വസിക്കുവാനും നമ്മിൽ സ്ഥിരമായി വസിക്കുവാനും ഇടം കൊടുക്കുമെങ്കിൽ, നമ്മിൽ നിന്നുകൊണ്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും, കർത്താവ് അതിശയം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു വലിയ തീരുമാനമെടുക്കണം. കർത്താവേ, ഞാൻ എൻ്റെ യേശുവിനെയും കൊണ്ട് ഇനി ഞാൻ സഞ്ചരിക്കും. യേശുവിനെ വഹിച്ചുകൊണ്ട് ഞാൻ സഞ്ചരിക്കും. യേശുവിനെയും വഹിച്ചുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോകും. യേശുവിനെ വഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒഫീഷ്യൽ കസേരയിൽ പോയിരിക്കും. ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ യേശു അവിടെ ഇരിക്കും. ഞാൻ ചെന്ന് യേശുവിൻ്റെ പാദം മൊത്തിയിട്ട് ഞാൻ കസേരയിൽ ഇരിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നും ഇയാളൊരു മണ്ടനാണോ, അല്ല ബാലയാവലിയാണോ പറയുന്നത്? അല്ല പ്രിയരെ, അല്ല. ഞാൻ പ്രിൻസിപ്പലായി കോളേജിൽ സേവനം അനുഷ്ഠിച്ച കാലങ്ങളിലെല്ലാം എന്നും രാവിലെ ചെന്ന് കസേര ഇരിക്കുന്നതിന് മുമ്പ്, കർത്താവേ, ഈ കസേരയിൽ നീ വന്നിരിക്കണമേ എന്ന് ഞാൻ പറയും. യേശുവേ, ഈ കസേരയിൽ നീ വന്നിരിക്കണമേ. കർത്താവേ, ഞാൻ ചെയ്യേണ്ടത് മാത്രമേ എന്നെക്കൊണ്ട് ചെയ്യിക്കാവൂ. ചെയ്യരുതാത്തൊന്നും ചെയ്യാൻ എനിക്കിട വരുത്തരുത്. കർത്താവേ, ഞാൻ നിൻ്റെ നാമത്തിലൂടെ ഇരിക്കുന്നതുകൊണ്ട് ഈ സ്ഥാപനത്തിന് ഐശ്വര്യം ഉണ്ടാകണം. ഇതിലുള്ള 3000+ കുട്ടികൾക്ക് ഐശ്വര്യം ഉണ്ടാകണം. ഇതിലുള്ള 165+ ഉദ്യോഗസ്ഥർക്ക് ഐശ്വര്യം ഉണ്ടാകണം. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം കർത്താവെങ്കിൽ പരമേൽപ്പിച്ച് കർത്താവ് നന്ദി പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഇങ്ങ് പോരുന്നത്. സ്തോത്രം. ദൈവത്തിന് മഹത്വപ്പെടട്ടെ. പല നിലകളിലെ ജോലി ചെയ്ത ആളുകളുണ്ടല്ലോ ഇവിടെ, പല സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരുണ്ടല്ലോ. യേശുവിനെയും കൊണ്ട് നിങ്ങളെ കസേരയിൽ പോയിരിക്കണം. നിങ്ങളുടെ ഓഫീസ് യേശു വാഴുന്ന ഒരു ഓഫീസായിരിക്കണം. യേശു വാഴിന് അടുക്കളയായിരിക്കണം. മക്കളെ, നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ അടുക്കള യേശു വാഴിന് അടുക്കളയായിരിക്കണം. നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ അത്യധികം രുചിയുണ്ടാകും. ഇതിനു മുമ്പ് പാചകം ചെയ്ത പോലല്ല, ഇപ്പോൾ നിങ്ങൾ യേശുവിനെയും കൊണ്ട് പാചകം തുടങ്ങുമ്പോൾ, അതിന് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത്യധികം രുചിയുണ്ടാകും. രുചിയുള്ള ആഹാരം ഉണ്ടാകും. സ്തോത്രം. ഒക്കെ സാധിക്കും. 10 പേര് കൂടി ചെയ്യാവുന്ന വേല നിങ്ങൾ ഒരാൾ നിന്നുകൊണ്ട് ചെയ്തു തീർക്കും. എങ്ങനെ ഇതൊക്കെ സാധിക്കും? സാധിക്കും. യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. അത്യുന്നത നിങ്ങളുടെ കൂടെയുണ്ട്. സർവാധിപതിയായവൻ നിങ്ങളുടെ കൂടെയുണ്ട്. സർവജഗ നിയന്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവനാണ് കാര്യം നിർവഹിക്കുന്നത്. ഞാൻ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ, എല്ലാം നിർവഹിക്കാൻ എനിക്ക് വേണ്ടി നിർവഹിക്കാൻ ഒരാളുണ്ട്. സ്തോത്രം.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പരീക്ഷാ ഹോളിൽ കേസ് വരില്ലേ? പരീക്ഷാ ഹോളിൽ കേസ് വരില്ലേ? നിങ്ങൾ എൻട്രൻസ് ടെസ്റ്റ് എഴുതുമ്പോൾ യേശു കൂടെ വന്നിരിക്കില്ലേ? ഇല്ലേ? എൻട്രൻസ് ടെസ്റ്റ് എഴുതുമ്പോൾ, നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ യേശു കൂടെ വന്നിരിക്കില്ലേ? നിങ്ങളുടെ കൂടെ യേശു മുമ്പേ വന്ന് നിൽക്കില്ലേ? വിശ്വസിക്കൂ, ഈ വാക്ക് പറഞ്ഞാൽ മാറ്റമില്ലാത്ത യേശുവിനെയും കൂടെ നിങ്ങൾ എവിടെയും പോയി നിൽക്കൂ. അധൈര്യപ്പെടേണ്ട, സംശയിക്കേണ്ട, പേടിക്കേണ്ട. നിങ്ങൾ യേശുവിൻ്റെ സ്വന്തമാണ്. യേശു നിങ്ങളുടെ സ്വത്താണ്. യേശു നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾ യേശുവിൻ്റെ സ്വന്തമാണ്. യേശുവിൻ്റെ സ്വത്താണ് നിങ്ങൾ. സ്തോത്രം. പ്രവാചകൻ ആ വീട്ടിൽ താമസം തുടങ്ങി. ആ വീടിൻ്റെ മുകളിലൊരു മുറിയുണ്ട്. പ്രവാചകൻ അവിടെ താമസിക്കുകയാണ്. ആരും അറിയില്ല. ആഹാബ് എവിടെയൊക്കെ അന്വേഷിച്ചാലും പ്രവാചകനെ കാണില്ല. വിധവയുടെ വീട്ടിൽ താമസിക്കുന്നൊന്നും അപ്പോൾ ആഹാബ് വിചാരിക്കില്ലല്ലോ. ആഹാബ് കാട്ടിലും മലയിലും ഗുഹകളിലും ഒക്കെ ഇങ്ങനെ ഉള്ളിവിടം തേടി നടക്കുന്നു. എലിയവനെ കാണുന്നില്ല. പക്ഷേ ദൈവത്തിന് സ്തോത്രം, കാണുന്നില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, കാണുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഏരിയവനെ കാണുന്നുണ്ട്. ആഹാബ് കാണുന്നില്ല, അന്വേഷിച്ച് നടക്കുന്നവർ കാണുന്നില്ല, സ്വർഗത്തിൽ ദൈവം കാണുന്നുണ്ട്. മറക്കരുത്, സ്വർഗത്തിലെ ദൈവം എന്നെ കാണുന്നത് മറക്കാതെ നിങ്ങൾ എവിടെയും പോയി നിന്നോളണം. ഒരു വീട്ടിൽ ചെന്നാൽ യേശു എന്നെ കാണുന്നുണ്ട്. ഒരു പക്ഷേ ആ വീട്ടിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ, പക്ഷെ ഓർത്തോളണം, യേശു എന്നെ കാണുന്നുണ്ട്. സ്തോത്രം. യാദൃശ്ചികമായി നിങ്ങളൊരു ഒരു പ്രലോഭിതമായ രംഗത്തിനെതിരെ ചെല്ലേണ്ടി വന്നുപോയി, യേശു എന്നെ കാണുന്നുണ്ട്. സൂക്ഷിച്ചോളണം, യേശു എന്നെ കാണുന്നുണ്ട്. കൂട്ടായ്മക്കാർ കാണുന്നില്ല, ദൈവമക്കൾ കാണുന്നില്ല, വീട്ടിൽ അപ്പനമ്മയും കാണുന്നില്ല, ഭർത്താവ് കാണുന്നില്ല, ഭാര്യ കാണുന്നില്ല, പിന്നെ എന്നാ കുഴപ്പം? കുഴപ്പമുണ്ട്, യേശു കാണുന്നുണ്ട്. അതെല്ലാം അപ്പോൾ തന്നെ റെക്കോർഡറാണ്. അപ്പോൾ തന്നെ എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്, എല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പൻ അറിഞ്ഞില്ല, അമ്മ അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല, പക്ഷേ അവിടെ റെക്കോർഡ് ചെയ്യുന്നു, സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്യുന്നു, പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നു. അവസാനം ഈ പുസ്തകം എടുക്കുന്ന സമയമുണ്ട്. പുസ്തകം എടുക്കുന്ന സമയം അന്ത്യന്യായവിധിയാണ്. അന്തിമന്യായവിധിയുടെ സമയത്ത്, പുസ്തകം എടുക്കുന്ന സമയത്ത് കേൾക്കൂ, അപ്പോഴാണ് സകല പാപങ്ങളും ഉറക്കം വായിച്ചു കേൾപ്പിക്കുന്നത്. അയ്യോ, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ മനസ്സിലാകും. അയ്യോ, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, ഇതെല്ലാം എല്ലാം കണക്കിൽ കൂട്ടി വെച്ചിരിക്കുന്നല്ലോ. കണക്ക് നോക്കുന്നൊരു സമയമുണ്ട്, അക്കൗണ്ട് നോക്കുന്നൊരു സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മുഖത്തുമേറിയ വചനങ്ങൾക്കായി സ്തോത്രം. ക്രൂസിലെ തിരുമൊഴികൾ ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. ക്രൂസിലെത്തി വചനത്തെ ഞങ്ങളെ ആകർഷിക്കുന്നതിനായി സ്തോത്രം. സ്നേഹത്തെ ഞങ്ങളുടെ ഉള്ളത്ത് നിറയ്ക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ, അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. അവിടെ രണ്ടാമത്തെ വരവിൽ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-30-96.